നമസ്കാരം. പി എസ് ജി താരമായ കിലിയൻ എംബാപ്പെ ടീം വിടുകയാണെങ്കിൽ പകരക്കാരനായി ബയൺ സ്ട്രൈക്കറായ റോബർട്ട് ലെവൻഡോസ്കിയെ ടീമിലെത്തിക്കാനുള്ള നീക്കങ്ങൾ പി എസ് ജി ആരംഭിച്ചതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. പി എസ് ജിയുമായുള്ള എംബാപ്പയുടെ കരാർ ഈ സീസണോട് കൂടി അവസാനിക്കുമ്പോൾ ലെവൻഡോസ്കിയും ബയണും തമ്മിലുള്ള കരാർ 2023 വരെ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഒരു മികച്ച ഓഫർ ലഭിക്കുകയാണെങ്കിൽ താരം പി എസ് ജിയിൽ എത്താനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവില്ല. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോകാം. ബാഴ്സലോണയുടെ സമീപകാല പ്രകടനങ്ങളുടെ പശ്ചാത്തലത്തിൽ റൊണാൾഡ് കൂമാൻ ക്ലബിന്റെ പരിശീലക സ്ഥാനത്തു നിന്ന് പുറത്താക്കപ്പെടുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരായ അടുത്തയാഴ്ച നടക്കാനിരിക്കുന്ന ലാലിഗ മത്സരത്തിനു ശേഷം ഇതുണ്ടാകുമെന്നാണ് സൂചനകൾ. അതിനിടെ കൂമാനു പകരം ക്ലബിന്റെ പുതിയ പരിശീലകനായി പരിഗണിക്കുന്ന 5 പരിശീലകരുടെ ചുരുക്കപ്പട്ടിക ബാഴ്സലോണ തയ്യാറാക്കിയെന്നും ഇതിലൊരാൾ ക്ലബിന്റെ പുതിയ പരിശീലകനായി നിയമിതനായേക്കുമെന്നും റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നു. നിലവിൽ പ്രീമിയർ ലീഗ് ക്ലബായ ലിവർപൂളിന്റെ പരിശീലകനായ യർഗൻ ക്ലോപ്പ്, ഡച്ച് ക്ലബായ അയാക്സിനെ പരിശീലിപ്പിക്കുന്ന എറിക് ടെൻഹാഗ്, ബെൽജിയം ദേശീയ ടീം പരിശീലകൻ റോബർട്ടോ മാർട്ടിനസ്, ക്ലബിന്റെ മുൻ താരമായിരുന്ന സാവി ഹെർണാണ്ടസ്, മുൻ യുവന്റസ് പരിശീലകൻ ആന്ദ്രെ പിർലോ എന്നിവർ ബാഴ്സലോണ തങ്ങളുടെ പരിശീലക സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നവരുടെ ചുരുക്കപ്പട്ടികയിൽ ഉണ്ടെന്നാണ് സ്പാനിഷ് മാധ്യമമായ നാഷണൽ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ 2024 വരെ ലിവർപൂളുമായി കരാറുള്ള ക്ലോപ്പിനെ കൂമാനു പകരക്കാരനായി എത്തിക്കുന്നത് ബാഴ്സലോണയെ സംബന്ധിച്ച് ദുഷ്കരമായിരിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ക്ലോപ്പ് ലിവർപൂൾ വിടാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ലെന്നതും അഥവാ ഇംഗ്ലീഷ് ക്ലബ്ബ് വിടാൻ അദ്ദേഹം തയ്യാറായാൽ ബൈ ഔട്ട് ക്ലോസ് പ്രകാരം ബാഴ്സലോണയ്ക്ക് ഭീമമായ തുക ലിവർപൂളിന് നൽകേണ്ടി വരും എന്നതുമാണ് ഇതിന് കാരണം. അതേസമയം റൊണാൾഡ് കൂമാനെ പരിശീലക സ്ഥാനത്ത് നിന്നും പുറത്താക്കാനുള്ള നീക്കത്തിലാണ് ബാഴ്സലോണയെങ്കിലും അത് കരുതുന്നത് പോലെ അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കില്ല. 2 വർഷത്തെ കരാർ പൂർത്തിയാക്കാൻ ബാഴ്സലോണ അനുവദിച്ചില്ലെങ്കിൽ 6 മില്യൺ യൂറോ ക്ലബ്ബ് നൽകണമെന്ന ക്ലോസ് ബാഴ്സലോണയും കൂമാനും തമ്മിൽ ഒപ്പുവച്ചിരിക്കുന്ന കരാറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് കറ്റലൂണിയൻ ചാനലായ ESPORT3 റിപ്പോർട്ട് ചെയ്യുന്നു. 2020 ബാഴ്സലോണയുമായി കരാർ ഒപ്പിട്ട കൂമാനെ 2 വർഷം പൂർത്തിയാകുന്നതിന് മുന്നേ പരിശീലക സ്ഥാനത്തു നിന്ന് പുറത്താക്കാൻ തീരുമാനമാവുകയാണെങ്കിൽ നിയമപ്രകാരം കരാർ പ്രകാരമുള്ള മുഴുവൻ ശമ്പളവും ക്ലബ്ബ് അദ്ദേഹത്തിന് നൽകേണ്ടി വരും. 2021-22 സീസണിനിടെ കൂമാനെ പരിശീലക സ്ഥാനത്തു നിന്നും മാറ്റുന്നത് കറ്റാലൻ ക്ലബിന് സാമ്പത്തികമായി കനത്ത ആഘാതം നൽകുമെന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ റിപ്പോർട്ടുകൾ വരും മണിക്കൂറുകളിൽ തന്നെ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്കാരം.